വെൽക്കം മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ന്യൂ ഇയറിൻ്റെ ഒരു അടിപൊളി ഗ്രീറ്റിംഗ് കാർഡാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വിലക്കടക്കാം. വിലക്കടക്കുന്ന മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ബ്ലൂ കളർ പേപ്പറാണ്. ഇത് ഓമേഡാണ്, കളർ പേപ്പറാണ് കേട്ടോ, ഓമേഡാണ്. അപ്പോൾ ഓമേഡ് കളർ പേപ്പർ ഉണ്ടാക്കാൻ അറിയാത്തവർ പറഞ്ഞാൽ മതി, ഞാൻ വീഡിയോ ഇടാം. അതിനും പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ബ്ലൂ പേപ്പർ സെൻറ്ററായിട്ട് മടക്കുക, ഈക്വൽ പാർട്ടായിട്ട് മടക്കുക. അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഒരു വൈറ്റ് പേപ്പർ, ഇതേ സെയിം പേപ്പറിൽ തന്നെ ഒരു വൈറ്റ് പേപ്പർ മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ സെയിം പേപ്പർ ആയതുകൊണ്ട് കുറച്ച് എന്താ പറയുക, നീളം കുറയ്ക്കുക. അതുകൊണ്ട് നമ്മൾ കത്രി വെച്ച് കത്ര വെച്ചിട്ട് ഒന്ന് മുറിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ശരിക്കും ഈക്വൽ പാർട്സായിട്ട് മുറിക്കണം കേട്ടോ. ഉണ്ടോ, ഞാൻ ഒട്ടിച്ചതുപോലെ കുറച്ച് ബ്ലൂ കളർ കാണുന്നില്ല, അതുപോലെ വേണം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ. നല്ലപോലെ വെട്ടിയിട്ടൊക്കെ ചെയ്യാം. അതിനുശേഷം നമ്മൾ ഗ്ലൂ ഒട്ടിച്ചു കൊടുക്കണം. ഗ്ലൂ ഒട്ടിച്ചിട്ട് അത് നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. ഞാൻ ഇവിടെ ഫൺ ഗമ്മാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഫെവിക്കോളും യൂസ് ചെയ്യാം. പക്ഷേ ഫെവിക്കോള് യൂസ് ചെയ്യേണ്ട, പേപ്പറാണ്, അതുകൊണ്ട് തന്നെ ഫെവി ഗം വെച്ചിട്ട് തന്നെ ഒട്ടുന്നതാണ്. പക്ഷെ ഞാൻ കടയിൽ ചോദിച്ചപ്പോൾ ഫെവി ഗമ്മില്ല, ഫൺ ഗമ്മാണ് ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഏതായാലും എടുക്കാൻ ചോദിച്ചു. പക്ഷേ ഇതൊരു ലിക്വിഡ് ഫോമാണ്, വാട്ടർ മോഡലാണ് കേട്ടോ. എന്നാലും എനിക്ക് പിടിച്ചിട്ടില്ല, കുറച്ച് കഴിഞ്ഞ് അടവ്യൊന്നും ആയിരിക്കും അറിയും. ഇനി നമുക്ക് അടുത്തെന്ന് പറയുന്നത് അതൊന്ന് ഒട്ടിച്ച് ഡ്രൈ ആക്കി എടുക്കുക. നല്ല പോലെ ഒട്ടിക്കുക കേട്ടോ. നമ്മൾ എന്താ പറയുക, എഴുതുന്ന ഭാഗത്ത് മാത്രം രണ്ട് സ്റ്റെപ്പായിട്ട് ഒട്ടിച്ചെടുക്കുക. ഞാൻ ഈ ഒരു സൈഡിലാണ് എഴുതുന്നത്. നിങ്ങൾക്ക് ഫുള്ളായിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ ഫുള്ള് പേപ്പർ വീണ്ടും ഒരു വട്ടം കൂടി ഒട്ടിക്കാം. പക്ഷേ ഞാൻ ഒരു സൈഡിൽ മാത്രമേ എഴുതുന്നുള്ളൂ. പിന്നെ ഇത് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ യൂസ് ആവുന്നതാണ്. പിന്നെ നല്ല സ്മൂത്ത് ആട്ടോ പേപ്പർ. നമ്മൾ ഗം വയ്ക്കുമ്പോൾ നല്ല സ്മൂത്താവും. അപ്പോൾ നന്നായിട്ട് ഞാൻ ഒട്ടിച്ച് അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കൊന്ന് കയ്യേറ്റ് പറ്റുന്നില്ലെങ്കിൽ ഒരു ബുക്ക് വെച്ചിട്ട് ബുക്ക് അതിൻ്റെ മേലെ വെറുതെ വെച്ചാൽ മതി. കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കി അത് നന്നായി ഉണങ്ങി ഇട്ടിക്കോളും. ഇനി അതിൻ്റെ മേലെ തന്നെ കുറച്ചും കൂടി ഗം വെച്ചിട്ട് ഒരു സ്റ്റെപ്പും കൂടി ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ രണ്ട് ഭാഗത്ത് ഒട്ടിക്കുന്നില്ല, ആ ഒരു സൈഡ് മാത്രമേ ഒട്ടിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കയ്യടിച്ച് ചിലവർക്ക് ഗമ്മൊക്കെ അലർജി ആയിട്ടുണ്ടാവും, അപ്പോൾ അവർ എന്ത് ചെയ്യുക, ബ്രഷ് വെച്ച് ചെയ്താൽ മതി. ഞാൻ അലർജി ഇല്ലാത്തവർ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ ക്രിസ്മസിൻ്റെ വീഡിയോ ആകെ സീരിയസ് വണ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, കാരണം വേറെ ഒന്നുമല്ല. ഞാൻ ആ മൂന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, എന്നിട്ട് അത് എഡിറ്റ് ചെയ്യുമ്പോൾ ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ കുറേ നോക്കി, അങ്ങനെ കുറേ നോക്കിയിട്ടും പറ്റാണ്ട് ഞാൻ വീഡിയോ ഇട്ടുന്നില്ല വിചാരിച്ചു. അപ്പോൾ ഇത് മാത്രം എങ്ങനെ വന്നതെന്ന് എനിക്ക് ഇത് തന്നെ ചിലപ്പോൾ ഞാനിത് എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റിയെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇടുന്നുണ്ടാവില്ല. അപ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് അത് നല്ലപോലെ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ പേപ്പർ, ഇതുപോലെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഉണ്ടോ, ഒരു കഷ്ണം പേപ്പർ മുറിച്ചിട്ട് ഇതുപോലെ ഒന്ന് വെക്കാം. ഉണ്ടോ, ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുക. വേണമെങ്കിൽ എന്താണ് ഫുള്ളായിട്ട് വൈറ്റ് ഒട്ടിക്കേണ്ട, ആ ഒരു പകുതി ഹാഫ് മാത്രം ഒട്ടിച്ചാൽ മതി. ഇനി നമുക്ക് ഡിസൈനായിട്ട് അതിൽ ഇങ്ങനെ ഓരോന്ന് വരച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് ഡിസൈനും യൂസ് ചെയ്യാം. ഞാനിങ്ങനെ ഒരു എന്താ പറയുക, റാ 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 ഇല്ലേ, അതാണ്ട് ഇതേപോലത്തെ മോഡലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള ഭാഗത്ത് വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന ഭാഗത്തും വെക്കാം, ഇല്ലെങ്കിൽ മറ്റേ സൈഡിലും വെക്കാം. ഞാൻ മറ്റേ സൈഡിലാണ് വെക്കുന്നത്. ഓപ്പൺ ചെയ്യുന്ന ഭാഗത്ത് വെച്ച പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് പേനയിട്ട് വരച്ച ഭാഗം കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്താണ് കോളാക്കണ്ട വിചാരിച്ച്. അപ്പോൾ ഞാൻ മറ്റേ സൈഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഞാൻ പറഞ്ഞത് ഒരു ലിക്വിഡ് ഫോമാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പണിയുണ്ട്. പെട്ടെന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അതങ്ങനെ ലാലാ പറഞ്ഞിട്ട് ഒഴുകുന്നുണ്ട്. നല്ല പണിയാണേ. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ
അത് നന്നായിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്നാക്കി കൊടുത്തിട്ട് ഒരു എന്താണ് എന്താ പറയുക ഒരു റാ പോലത്തെ സ്ഥലമില്ല അവിടെ ഒക്കെ നന്നായിട്ട് ഗമ്മ വെച്ച് കൊടുക്കുക. കുറച്ച് ഗമ്മ പേപ്പറുമായി അത് കുഴപ്പമില്ല, ഡ്രൈ ആയിക്കോളും പേപ്പറല്ലേ. അപ്പോൾ ഇനി ഞാൻ ആ ഈക്വൽ ഫോമിൽ വെച്ചിട്ട് നന്ന പോലെ ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ളൊരു കുഞ്ഞും ബെല്ലൈക്കും കൂടി ഉണ്ടാവല്ലേ, അതൊന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇന്ന് പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ചെയ്യാട്ടോ. ഞാനിപ്പോൾ നല്ല പോലെ ഇതാക്കി, ഇപ്പം തന്നെ കുറച്ച് ഭംഗി കുറവില്ല, എന്നാലും കുഴപ്പമില്ല അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതിനൊന്ന് ഡിസൈൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പെന്നുപയോഗിച്ചിട്ടാണ് ഡിസൈൻ ആക്കുന്നത്. നിങ്ങൾക്ക് പെയിൻറ്റും യൂസ് ചെയ്യാം, പക്ഷേ പെയിൻ്റ് ഇല്ലാത്ത കുറേ കൂട്ടുകാരുണ്ടാവില്ല, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി ഐഡിയയും കൂടിയാണിത്. അത് ഞാനിവിടെ ഒന്ന് ഹാപ്പി ന്യൂ ഇയർ എന്നാ വൈറ്റ് കളർ പേപ്പറും എഴുതുന്നുണ്ട്. ഹാപ്പി ന്യൂ ഇയർ നിങ്ങൾക്ക് നല്ലപോലെ എഴുതാൻ അറിയുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എഴുതട്ടെ, കേഴ്സി മോഡൽ. എനിക്കങ്ങനെ എഴുതുകയാണെങ്കിൽ ആദ്യം പെൻസിലായിട്ട് ഉപയോഗിച്ച് എഴുതി പിന്നെ അതിന് വരെ പേനായിട്ട് വരയ്ക്കും, അങ്ങനെയൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു ഫോമിന് ഞാൻ എഴുതി കൊടുക്കുകയാണ്. അത്ര നമുക്കൊരു ഇഷ്ടമുള്ള മോഡൽ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് പെയിൻറ്റ് യൂസ് ചെയ്യാം. പെയിൻ്റ് ഇല്ലാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഐഡിയ ആണിത്. കളർ പേപ്പർ വാങ്ങാൻ കിട്ടും, കളർ പേപ്പർ വാങ്ങുക, പിന്നെ ഒരു വൈറ്റ് പേപ്പർ ബുക്കിൽ നിന്ന് കീറി എടുത്തോളൂ. പിന്നെ എന്താ പറയുക, ഗമ്മ ഇപ്പം എന്തായാലും ഉണ്ടാവുന്നതല്ല, 5 രൂപയ്ക്ക് ഒരു ഗമ്മ് കിട്ടും. പിന്നെന്താ, പിന്നെ ഒരു പേന, ഇത്ര മതി നമുക്ക് ചെയ്യാൻ. ഇനി നല്ല കൂടുതൽ ഡെക്കറേഷൻ ആക്കണമെങ്കിൽ ബീഡ്സൊക്കെ വെച്ച് ചെയ്യാം. ഞാൻ എൻ്റെ ബീഡ്സ് ഉണ്ട്, പക്ഷെ അത് ഫിനിഷായി. നല്ല റൗണ്ട് മോഡലിൽ ബീഡ്സ് ആട്ടോ, എനിക്ക് നല്ല ഇഷ്ടമാണ്. ഗോൾഡൻ കളറുണ്ട്, സിൽവറും ഉണ്ട്, നല്ല മോഡലാണ് അത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഞാൻ 2K21 ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2020 തന്നെ നമ്മുടെ കൊറോണ കാലമായിരുന്നു. അപ്പോൾ 2021 നല്ലപോലെ ആവട്ടെ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ മാസ്ക് വെച്ച് നടന്ന് കുറേ ദിവസം, കുറേ കൊല്ലം, സോറി, കുറേ മാസം നമ്മൾ മാസ്ക് വെച്ച് നടന്നില്ലേ, കൊല്ലം എന്നൊക്കെ പറയുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ 2K21 എന്ന് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ആ റാ പോലെ നമ്മൾ വരച്ചില്ലേ, ആ ഒരു റാ സ്ഥലത്ത് കുറച്ച് ഔട്ട്ലൈനർ കൊടുക്കുന്നുണ്ട്. നല്ലപോലെ പേന വെച്ച് കൊടുത്താൽ മതി, പേന തന്നെ ഭംഗിയായിട്ടുണ്ട്. ബ്ലാക്ക് പെൻ ഉണ്ടെങ്കിൽ അത് വെച്ച് വരച്ചാൽ മതി. ഞാനിപ്പോൾ ഒരു ബ്ലൂ മോഡൽ, ഇപ്പോൾ ബ്ലൂ വെച്ച് വരച്ച കാരണം ഞാൻ ബ്ലൂ ആക്കിയതാണ്, പക്ഷെ ഒരു ബ്ലാക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ക്യാമറ കാണുമ്പോൾ ബ്ലാക്ക് പോലെ തോന്നുന്നുണ്ട്, ആ റാ മാത്രം. ഇനി ഇതുപോലെ കുറച്ച് ബീഡ്സൊക്കെ ഒട്ടിച്ച് ഞാൻ നല്ലപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അവിടെ കുത്തുകുത്തൊക്കെ കൊടുത്ത് അങ്ങനെ സുന്ദരമാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ, ബൈ ബൈ. അതിനു മുമ്പ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ വരാം, കാറ്റാ.